ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ രമ്യ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ കൺസൾട്ടന്റ് ഡോക്ടറായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു നമ്മുടെ ആക്സിഡന്റിന് ശേഷമോ അല്ലെങ്കിൽ ഈ ഡയബറ്റിസ് ഒക്കെ വന്നതിന് ശേഷം കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ചില പ്രത്യേക റോഡ് ആക്സിഡന്റിന് ശേഷം അല്ലെങ്കിൽ കാലിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടാകുമ്പോൾ കാല് മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകാറുണ്ട് കാല് മുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നടക്കാനായിട്ട് ഉള്ള ട്രെയിനിങ് നൽകുന്നത് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ പ്രോസ്തെറ്റിക് ഫിറ്റിംഗ് അതായത് ഈ വെപ്പ് കാലുകളുടെ ഫിറ്റിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ഈ പേഷ്യൻസിനെ തിരിച്ച് നടന്ന് സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും ഈ പ്രോസസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രോസ്തെറ്റിക് ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു സർജറിക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ സർജറിക്ക് മുൻപേ പേഷ്യന്റിനോട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി നമുക്ക് എയറോബിക് എക്സർസൈസസ് എല്ലാം അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സർജറിക്ക് ശേഷമായിട്ടുള്ള പീരീഡിൽ അതായത് ഈ മുറിവ് ഉണങ്ങുന്നത് വരെയുള്ള പ്രീ പ്രോസ്തെറ്റിക് ടൈം എന്ന് പറയുന്ന സമയം അത് ഏകദേശം ഒരു 2 മുതൽ 3 മാസം വരെയുള്ള കാലഘട്ടമാണ് ഈ സമയം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കാലുകളിൽ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ മുട്ടിന് താഴെയോ അല്ലെങ്കിൽ മുട്ടിന് മുകളിലോ വെച്ച് കാല് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ആ സ്റ്റംപ് അതായത് ബാക്കി നിൽക്കുന്ന ഭാഗം ഒരുക്കപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം നടക്കേണ്ടതാണ് അതായത് ആ സ്റ്റമ്പിൻ്റെ മുറിവ് കൃത്യമായിട്ട് ഉണങ്ങുക അതിൻ്റെ സർജറി ചെയ്ത ആ സ്കാർ സൈറ്റ് നന്നായിട്ട് ഹീലാവുക അതിൻ്റെ അവിടെ നീർക്കെട്ടുകളോ മറ്റ് തൊലി പൊട്ടുന്ന അവസ്ഥയോ മറ്റ് അൾസറുകളോ ഒന്നും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ പ്രീ പ്രോസ്തെറ്റിക് പീരീഡിൽ എക്സർസൈസുകൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഈ ഒരു 3 മാസക്കാലവും പേഷ്യൻ്റ് പൂർണ്ണമായിട്ടും ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥയല്ല പേഷ്യൻറ്റിന് വാക്കറോ അല്ലെങ്കിൽ ക്രച്ചോ ഉപയോഗിച്ച് സ്വന്തം പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിർവഹിക്കാവുന്നതാണ് അപ്പോൾ കൈകൾക്ക് ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പേഷ്യൻ്റ് കിടക്കുന്ന പൊസിഷൻ അതായത് ഇപ്പോൾ മുട്ടിന് മുകളിലേക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ ആവുന്നതും തുടക്കത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ പേഷ്യൻറ്റിനോട് കമിഴ്ന്ന് കിടക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് ഹിപ്പ് ഫ്ലെക്സേഴ്സ് അതായത് ഇടുപ്പിനെ മടക്കാൻ ഉപയോഗിക്കുന്ന മസിലുകൾ ടൈറ്റ് ആകാതെ നിവർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്രോൺ പൊസിഷനിങ് അഥവാ കമിഴ്ന്ന് കിടക്കാനായിട്ട് പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാറ് അതുപോലെ തന്നെ കൈകാലുകളുടെ മസിലുകളുടെ സ്ട്രെങ്തനിങ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ പ്രോസ്തെറ്റിക് ഫിറ്റിങ്ങിന് ശേഷം നല്ല ബാലൻസോടുകൂടെ പേഷ്യൻറ്റ് നടക്കാൻ സാധിക്കണമെങ്കിൽ ബാക്കിയുള്ള മസിലുകളുടെ ശക്തി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ആ ജോയിൻറ്റുകളുടെ റേഞ്ച് നിലനിർത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് മുട്ടിന് താഴേക്കാണ് മുറിവ് ഉള്ളതെങ്കിൽ ആദ്യത്തെ സമയങ്ങളിൽ നമുക്കത് തലയണയുടെ മുകളിലൊക്കെ കയറ്റി വെച്ച് അതിൻ്റെ നീര് കുറയ്ക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം പക്ഷേ ആ നീര് ഉണങ്ങിക്കഴിയുന്ന ഡ്രെയിൻ എല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാല് ഫ്ലാറ്റായി തന്നെ ബെഡിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ സഹായമാകുന്ന ഗേറ്റ് മസിൽസ് കാലുകളുടെ ഇടുപ്പിൻ്റെ വശങ്ങളിലുള്ള മസിലുകളുടെ എല്ലാം ശാക്തീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കാല് മുറിച്ചു മാറ്റുന്ന മുട്ടിന് മുകളിലോ മുട്ടിന് താഴെയോ കാല് മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കാലുകളുടെ മസിലുകളുടെ ശാക്തീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് നല്ലൊരു ഫിസിയോതെറാപ്പി ആ പേഷ്യൻറ്റിന് നൽകി വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു എക്സസൈസ് ഹോം പ്രോഗ്രാം പ്ലാൻ പേഷ്യൻറ്റിന് കിട്ടേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റംപിൻ്റെ ഡ്രസ്സിങ് അപ്പോൾ നമ്മൾ ആ മുറിവ് നമ്മൾ ബീറ്റാണിനെല്ലാം ഉപയോഗിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിൽ സലൈൻ ഡ്രസ്സിങ്ങോ അങ്ങനെയുള്ള ഡ്രസ്സിങ് നമ്മൾ ചെയ്യും അതിന് മുകളിലായിട്ട് നമ്മൾ ക്രേപ്പ് ബാൻഡേജ് ഡ്രസ്സിങ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ക്രേപ്പ് ബാൻഡേജ് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് അവിടെ നീരടിയുന്ന അവസ്ഥ തീർത്തും ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റംപിന് നല്ലൊരു ഷേപ്പ് ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ക്രേപ്പ് ബാൻഡേജ് ഡ്രസ്സിങ് പറയാറുണ്ട് ഈ ക്രേപ്പ് ബാൻഡേജ് നമ്മൾ കെട്ടുന്നതിന് ഒരു ടെക്നിക്കൽ വശമുണ്ട് നമ്മൾ ചുറ്റും വട്ടം ചുറ്റുന്നത് പോലെ കെട്ടിവെക്കരുത് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആവുന്ന രീതിയിൽ ക്രേപ്പ് ബാൻഡേജ് ഉപയോഗിക്കരുത് സ്പൈറലായിട്ടുള്ള രീതിയിലാണ് അത് ബൈൻഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രോസ്തെറ്റിക് ഫിറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായ അളവോടുകൂടെ ഒരു മോൾഡ് എടുത്ത് ആണ് കസ്റ്റമൈസ് ചെയ്താണ് പേഷ്യൻറ്റിന് ഈ ഒരു വെപ്പ് കാല് നമ്മൾ നിർമ്മിക്കുന്നത് കൃത്യമായ ഉയരവും മറ്റേ കാലിൻ്റെ നീളവും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആ സ്റ്റമ്പിൻ്റെ വലുപ്പവും വീതിയും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രോസസ്സ്
എന്ന ഉപകരണം പേഷ്യന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് അത് ഉണ്ടാക്കിയതിനു ശേഷം പ്രോസ്തെറ്റിക് ഫിറ്റിംഗിനായിട്ട് പേഷ്യന്റ് നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് പേഷ്യന്റിന് ഫിറ്റിംഗ് ആണോ ഏതെങ്കിലും ബോണി പ്രോമിനൻസുകൾ അതായത് അസ്ഥിയുടെ ഏതെങ്കിലും പൊസിഷനുകളിൽ ഈ ഒരു പ്രസ്സിംഗ് കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് പ്രോസസ്സ് വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഫിറ്റിംഗിന് ശേഷവും എന്തെങ്കിലും അവിടെ ഒരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഫിറ്റിംഗ് നടന്ന ഭാഗത്ത് അതായത് അവിടെ ചുമപ്പ് ഉണ്ടാവുക ചുവന്ന തടിപ്പ് വരിക അൾസർ ഉണ്ടാവുക അതുപോലെ അവിടെ വെയിനുകൾ കട്ടി വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു വെറുക്കസ് ഹൈപ്പർപ്ലേസിയ എന്നൊരു കണ്ടീഷൻ ഉണ്ട് അതായത് ഈ ഒരു സ്റ്റംപ് വല്ലാതെ ടൈറ്റ് ആയിരുന്നതിന് ശേഷം ഞരമ്പുകൾ തടിച്ചു വരുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ അതുപോലെ തന്നെ മസിലുകളിൽ തൊലികളിൽ എല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ ഒരു സൂപ്പർവിഷനിൽ നമ്മൾ അസസ് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ ഈ ഒരു ഫിറ്റിംഗിന് ശേഷം ഗേറ്റ് ഡീവിയേഷൻസ് അതായത് ഇത് ഉപയോഗിച്ച് നടക്കുമ്പോൾ പേഷ്യന്റിൻ്റെ ആ ഒരു നടത്തത്തിൻ്റെ പാറ്റേൺ കറക്റ്റാണോ എന്നുള്ളതും വിലയിരുത്തേണ്ടത് ആവശ്യമാണ് പലതരത്തിലുള്ള ഗേറ്റ് ഡീവിയേഷൻസ് നടക്കുമ്പോൾ ഉള്ള ഡീവിയേഷൻ ഈ ഒരു കാര്യത്തിൽ സംഭവിക്കാവുന്നതാണ് പ്രോസ്തെറ്റിക് ഫിറ്റിംഗിന് ശേഷം കൃത്യമായ ഒരു ഗേറ്റ് അനാലിസിസ് അതായത് നടത്തം കൃത്യമായിട്ടാണോ ചരിവ് വരുന്നുണ്ടോ ആ ഒരു പ്രോസ്തെറ്റിക് ഫിറ്റിംഗ് പ്രോപ്പറായിട്ടാണോ ഓരോ അടി വയ്ക്കുമ്പോഴും നടക്കുന്നത് ഇങ്ങനെയുള്ള ഗേറ്റ് അനാലിസിസ് ഈ ഒരു പ്രോസ്തെറ്റിക് ഫിറ്റിംഗിന് ശേഷം ചെയ്യേണ്ടതാണ് ഇതെല്ലാം കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും പേഷ്യന്റ് കൃത്യമായ എക്സർസൈസോടുകൂടെ ഈ ഒരു പ്രോസസ്സസ് ഉപയോഗിക്കുകയും ചെയ്താൽ പേഷ്യന്റിന് വളരെ ഫലപ്രദമായിട്ടും വളരെ ഗുണകരമായിട്ടും ഈ ഒരു പ്രോസസ് പ്രോസ്തെറ്റിക് ലൈഫ് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും തിരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കാലുകൾ ഉപയോഗിച്ച് തന്നെ നടന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പേഷ്യന്റ് ഏബിൾ ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വരുന്ന വീഡിയോയിൽ പ്രോസസ്സസ് അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ